പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന പരമ്പരയിൽ അപ്രതീക്ഷിതമായ ജനാലക്കരികിൽ വന്ന രൂപത്തെ പറ്റിയുള്ള സത്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. സോനയെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്ന വിനയൻ താൻ മനുവിന്റെയും അതുപോലെ തന്നെ മല്ലികയുടെയും കൂടെയാണ് നിൽക്കാൻ തീരുമാനം എടുത്തിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുന്നു. ഇക്കാര്യം തിരിച്ചറിയുന്നത് സോനയെ ചൊടിപ്പിച്ചതിനെ തുടർന്ന് മല്ലികയുടെ കൂടെ മുന്നോട്ട് പോകാൻ തനിക്ക് സാധിക്കുകയില്ല എന്ന് തീർത്തു പറയുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് തന്റെ അഭിപ്രായത്തോട് സോനയ്ക്ക് യോജിക്കാൻ കഴിയാത്ത പക്ഷം നമുക്ക് ബ്രേക്കപ്പ് ആകുന്നതാണ് നല്ലത് എന്ന് വിനയൻ പറഞ്ഞത് സോനയെ ഞെട്ടിക്കുകയും ഇതേ തുടർന്ന് സോന ബ്രേക്കപ്പ് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം മനു കമ്പനിയുടെ കൺസൾട്ടിംഗ് ഏജൻസിയിലേക്ക് വിളിക്കുകയും അവിടെയുള്ള അഞ്ജനയുമായി സംസാരിക്കുകയും ചെയ്യുന്നു. മനു കൃത്യസമയത്ത് എന്താണ് മീറ്റിംഗിന് വരാത്തത് എന്ന് അഞ്ജന ചോദിക്കുകയും മനുവിനെതിരെ ചൂടായി സംസാരിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ കാര്യങ്ങളെല്ലാം മനുവിനെ ഞെട്ടിച്ചതിനെ തുടർന്ന് മനുവിനോട് 21 തവണ അമ്പലത്തിൽ പ്രദക്ഷിണം വെച്ചിട്ട് വന്നാൽ മതിയെന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുന്നു. ഈ കാര്യം കേൾക്കുന്നത് മനുവിനെ ഞെട്ടിച്ചതിനെ തുടർന്ന് ശയന പ്രദക്ഷിണം നടത്താൻ തനിക്ക് സാധിക്കുകയില്ല എന്ന് മല്ലികയോട് ചെന്നു പറയുന്നു. ഇതിനിടയിൽ ലിയോണ അലക്സ് വന്നതിനെ തുടർന്ന് ഈ കാര്യങ്ങൾ മല്ലിക സംസാരിക്കുന്നുവെങ്കിലും MD പറഞ്ഞതനുസരിച്ച് ചെയ്യുന്നതാണ് നല്ലത് എന്നും ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ മോശമാകുമെന്നും വ്യക്തമാക്കി അവർ പോയതിനെ തുടർന്ന് അതുപോലെ തന്നെ ചെയ്യാൻ മല്ലിക മനുവിനെ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി മനുവിനെ ഞെട്ടിക്കുന്നു. എന്നാൽ ഇതേ സമയം തിരികെ വീട്ടിലെത്തിയ അഞ്ജന സോനയുടെ വിഷമം കാണാൻ ഇടയായതിനെ തുടർന്ന് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും സോന ബ്രേക്കപ്പിന്റെ കാര്യങ്ങളൊന്നും ആദ്യം വിട്ടുപറയാൻ തയ്യാറാകുന്നില്ല. പക്ഷേ സോന വിഷമിച്ചിരിക്കുന്നത് കാണാൻ ഇടയാകുന്ന അഞ്ജന വീണ്ടും അടുത്തേക്ക് ചെല്ലുകയും കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് പാർക്കിൽ വെച്ച് ഉണ്ടായ സംഭവങ്ങളെ പറ്റി തുറന്നു പറയുന്നതിനായി സോന തയ്യാറാവുകയും താനും വിനുവും ബ്രേക്കപ്പ് ആയി എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇത് കേൾക്കുന്ന അഞ്ജന സോനയെ ആശ്വസിപ്പിക്കുകയും കാര്യങ്ങളെല്ലാം ശരിയാകുമെന്നും ഇപ്പോൾ കിടന്നുറങ്ങാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഉറങ്ങുന്നതിനിടയിൽ സോന വീണ്ടും ജനാലക്കരികിൽ ആ രൂപത്തെ കണ്ടതിനെ തുടർന്ന് അതിനെ പിന്തുടരാൻ അവർ തീരുമാനമെടുക്കുകയും അവിടേക്ക് പോവുകയും ചെയ്യുന്നു. എന്നാൽ സോനയെയും അഞ്ജനയെയും കൊണ്ട ആൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവെങ്കിലും ഒടുവിൽ ആരാണ് ജനാലക്കരികിൽ വന്ന് നോക്കി നിൽക്കുന്നത് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത് അനൂപായിരുന്നു. തന്റെ മകളെ കാണുന്നതിന് വേണ്ടിയാണ് രാത്രി അയാൾ ആ വീട്ടിലേക്ക് കയറി വന്നിരുന്നത്. ഈ കാര്യം തിരിച്ചറിയുന്നത് സോനയെയും അഞ്ജനയെയും ഞെട്ടിക്കുന്നു. എന്നാൽ ഇതേ സമയം മനു ഭാസ്കരനു വേണ്ടി നല്ലൊരു വക്കീലിനെ വെക്കേണ്ടേ എന്ന് മല്ലികയോട് ചോദിക്കുന്നുവെങ്കിലും മല്ലിക അതിന് തയ്യാറാകാതെ താൻ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്താൽ മതി എന്നുള്ള നിർദ്ദേശം മനുവിന് നൽകുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.